ഏറ്റുമാനൂരിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച 65 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പുസ്തകങ്ങൾക്കൊപ്പം ഒളിപ്പിച്ച് കടത്തിയ കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി. ഏറ്റുമാനൂരിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച 65 കിലോ കഞ്ചാവ് പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ലോറിയിൽ പുസ്തകക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ. വാളയാർ ചെക്ക് പോസ്റ്റ് മുതൽ പിന്നാലെ നിരീക്ഷിച്ചെത്തിയ സ്റ്റേറ്റ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഏറ്റുമാനൂർ റേഞ്ചിൽ വെച്ച് വാഹനം തടയുകയായിരുന്നു. കല്ലറ സ്വദേശി അതുൽ, കോട്ടയം സ്വദേശി അനന്തു എന്നിവർ പിടിയിലായി. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയാണ്. അതിൻ്റെ ഡ്രൈവർ അതുൽ, ലോറിയുടെ ഓണർ ആനന്ദ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ്, യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കഞ്ചാവ് ആന്ധ്രയിൽ നിന്ന് യലഹങ്കയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും അവിടെ നിന്ന് ഈ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലഹരി മാഫിയയുണ്ട്. ആ സംഘത്തിന് വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. മുമ്പും ഇതേ വാഹനത്തിൽ പ്രതികൾ കഞ്ചാവ് കടത്തിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നിന്ന് സമാന രീതിയിൽ തണ്ണിമത്തൻ ലോറിയിൽ കടത്തിയ ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.